ആരോഗ്യപൂർണമായ ഓണാശംസകൾ. ഭവന നിർമ്മാണത്തിനായി ഏറ്റവും കൂടുതൽ തുക നൽകിയ സംസ്ഥാനം കേരളമാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു. 7 വർഷം കൊണ്ട് 16,000 കോടി രൂപയാണ് വീട് നിർമ്മിക്കാനായി കേരളം നൽകിയതെന്നും മന്ത്രി പറഞ്ഞു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഓണം ഫെസ്റ്റ് സമാപന ഉദ്ഘാടനവും ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി എം ബി രാജേഷ്. ഭവന നിർമ്മാണത്തിനായി ഏറ്റവും കൂടുതൽ തുക നൽകിയ സംസ്ഥാനം കേരളമാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു. 7 വർഷം കൊണ്ട് 16,000 കോടി രൂപയാണ് വീട് നിർമ്മിക്കാനായി കേരളം നൽകിയതെന്നും മന്ത്രി പറഞ്ഞു. തൃത്തല ബ്ലോക്ക് പഞ്ചായത്ത് ഓണം ഫെസ്റ്റ് സമാപന ഉദ്ഘാടനവും ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി എം ബി രാജേഷ്. സർക്കാരിന് കടമുണ്ടെങ്കിലും പദ്ധതികൾ നടപ്പാക്കുന്നതിൽ ഒരു വീഴ്ചയും വരുത്തില്ലെന്നും മന്ത്രി പറഞ്ഞു. PMAY മുതൽ പ്രധാനമന്ത്രി ആവാസ് യോജന, പക്ഷെ PMAY 72,000 രൂപയാണ് കേന്ദ്രം അനുവദിക്കുന്നത് അല്ലെ. നമ്മൾ 72,000 രൂപയാണ് കേന്ദ്രം അനുവദിക്കുന്നത്, ബാക്കി 328,000 രൂപ സംസ്ഥാന സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും ചേർന്നാണ് അനുവദിക്കുന്നത്. ഇന്ത്യയിൽ വീട് വയ്ക്കാൻ ഏറ്റവും കൂടുതൽ തുക കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണ് എന്ന കാര്യം ഞാൻ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. PMAY ഗ്രാമീൺ കേന്ദ്രം 72,000 കൊടുക്കുന്നു പഞ്ചായത്തിൽ, PMAY 50 മുനിസിപ്പാലിറ്റിയിൽ 1.5 ലക്ഷം കൊടുക്കുന്നു, നമ്മൾ എല്ലായിടത്തും 4 ലക്ഷം കൊടുക്കുന്നു. PMAY തന്നെ കേരളത്തിൽ ഇതുവരെ 443,000 വീട് വെച്ചു കൊടുത്തതിൽ 29,000 PMAY ഗ്രാമീണന്റെ ഗ്രാമീണൻ എത്തിയ 28,000 രൂപ കിട്ടിയത് 79,000 പേർക്കാണ് PMAY 50 വിഹിതം കിട്ടിയത്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി PMAY പൂർത്തീകരിച്ച വീടുകളുടെ താക്കോൽ ദാനം, PSC പരിശീലനം, ബ്യൂട്ടീഷ്യൻസ് തെറാപ്പിസ്റ്റ് കോഴ്സ്, GST യൂസിംഗ് ടാലി, ഡ്രോൺ പൈലറ്റ് പരിശീലനം എന്നീ പദ്ധതികളുടെ ഉദ്ഘാടനവുമാണ് മന്ത്രി നിർവഹിച്ചത്. കൂടാതെ വിവിധ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും മന്ത്രി നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റജീന അധ്യക്ഷയായി, KM ജയ, ഷറഫുദ്ദീൻ കളത്തിൽ, PR കുഞ്ഞുണ്ണി, കൃഷ്ണകുമാർ, BDO മഞ്ജുഷ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ഓണാഘോഷ പരിപാടികളുമുണ്ടായിരുന്നു. ഫെസ്റ്റിന്റെ ഭാഗമായി ഓണവിപണിയും ഒരുക്കിയിരുന്നു.